നമസ്കാരം മംഗളി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിനീപ്രംരാജ് ഇളം കള്ള് പോഷക സമൃദ്ധം കള്ളിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അക്കാര്യം അറിയാം ഇ പി ജയരാജിന് പിന്നാലെ കള്ളിന്റെ ഗുണഗണങ്ങൾ വാഴ്ത്തി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇളം കള്ള്ള് പോഷക സമൃദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു കള്ളിനെ കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം അക്കാര്യം അറിയാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂർ നായനാർ അക്കാദമിയിൽ ജില്ലാ വികസന സെമിനാറിന്റെ ഓപ്പൺ ഫോറം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ റിസോർട്ടുകൾക്കും ഹോട്ടലുകൾക്കും നമ്മുടെ നാടൻ കള്ള് കൊടുക്കാനാണ് തീരുമാനിച്ചത് ചെത്തിക്കഴിഞ്ഞ ഉടനെയുള്ള കള്ളാണ് നൽകുക കള്ളിനെ കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം അറിയാം അപ്പോഴത് വലിയ ലഹരി മൂത്തതായിരിക്കില്ല എന്നത് എന്നും പിണറായി വിജയൻ പറഞ്ഞു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കള്ള് നൽകുന്നതിനെ ചില ന്യായങ്ങൾ പറഞ്ഞ് എതിർക്കുകയാണ് ചിലർ അക്കാര്യങ്ങളെല്ലാം പിന്നീട് ആലോചിക്കേണ്ടതാണ് എല്ലാ കാര്യവും മധ്യനയത്തിൽ പറയണമെന്നില്ല നയം നടപ്പാക്കുമ്പോൾ തീരുമാനിക്കുമെന്നും പിണറായി വ്യക്തമാക്കി കള് മദ്യമല്ലെന്നും യഥാർത്ഥത്തിൽ അത് നല്ലൊരു പോഷകാഹാര വസ്തുമാണെന്നുള്ള എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം വാർത്തയായതായിരുന്നു കള് യഥാർത്ഥത്തിൽ മദ്യമല്ല അത് നല്ലൊരു പോഷകാഹാര വസ്തുവാണ് രാവിലെ എടുത്ത ഉടൻ തന്നെ അത് കഴിക്കുന്നതിൽ വലിയ കുറ്റം പറയാൻ പറ്റില്ല അപ്പോഴത് വലിയ ലഹരിയായി മാറുന്നില്ല കള്ളിൻ്റെയും നീരയുടെയും ഉൽപ്പാദനം വർദ്ധിപ്പിച്ചാൽ സംസ്ഥാനത്ത് വലിയ തൊഴിൽ സാധ്യത ഉണ്ടാകുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഇത് വിചിത്ര മദ്യനയമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കുന്നതിനു വേണ്ടിയുള്ള അതിശക്തമായ പ്രചരണത്തിന് പണം നൽകുമെന്ന ഒരു ഭാഗത്ത് പറയുന്നതിനൊപ്പമാണ് ഇരുന്നൂറ്റമ്പത് ചില്ലറ വിൽപ്പനശാലകൾ കൂടി അനുവദിച്ച് ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം അഞ്ഞൂറ്റി അൻപത്തി ഒമ്പതാക്കുമെന്ന് പറയുന്നത് നിലവിലുള്ളതിനേക്കാൾ എഴുപത് ശതമാനം ഔട്ട്ലെറ്റുകളാണ് അനുവദിക്കുന്നത് കൂടാതെ എല്ലാ റെസ്റ്റോറന്റുകളിലും ബിയർ വൈൻ പാർലറുകളും അനുവദിച്ച് മദ്യവ്യാപനവും ലഭ്യതയും വർദ്ധിപ്പിക്കുന്നതാണ് സർക്കാരിന്റെ അദ്ദേഹം പറഞ്ഞു മദ്യവ്യാപനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ലഹരി ഉപയോഗത്തിനെതിരെ ക്യാമ്പയിൻ നടത്തുമെന്ന് മദ്യനയത്തിൽ പറയുന്നത് വിചിത്രം തന്നെയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ലഹരി മരുന്നുകളുടെ ഉപഭോഗം കേരളത്തിൽ ഗൗരവതരമായി വർദ്ധിച്ചിരിക്കുകയാണ് മയക്കുമരുന്നിന്റെ കേന്ദ്രമായി സംസ്ഥാനം മാറിയിട്ടും അതേക്കുറിച്ച് ഒരു പരാമർശവും മദ്യനയത്തിലില്ല വിമുക്തിയല്ല എൻഫോഴ്സ്മെന്റ് ആണ് വേണ്ടത് ശക്തമായ നടപടി സ്വീകരിച്ച് രാസലഹരിയുടെ വിതരണം നിയന്ത്രിക്കുവാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത് ലഹരി എവിടെ നിന്നാണ് വരുന്നതെന്ന് എക്സൈസിനോ സർക്കാരിനോ അറിയില്ല ആരെങ്കിലും ഒറ്റ കൊടുക്കുന്നവരോ ചെറിയ അളവിൽ ലഹരി വസ്തുക്കൾ കൈവശം വയ്ക്കുന്നവരോ ആണിപ്പോൾ പിടിക്കപ്പെടുന്നത് എം ഡി എം ഉൾപ്പെടെയുള്ള രാസലഹരി മരുന്ന് കേരളത്തിലേക്ക് ഒഴുകുകയാണ് എന്നിട്ടും എക്സൈസ് വകുപ്പ് നോക്കുകുത്തിയായി നിൽക്കുന്നു ചെറുപ്പക്കാർ എവിടെയെങ്കിലും പോയി നശിച്ചോട്ടെ എന്ന നിലപാടിലാണ് സർക്കാർ ലഹരിക്കെതിരെ സർക്കാർ നടത്തിയ ക്യാമ്പയിനുകളൊക്കെ കൂട്ട കൂട്ടമെഴുകുതിരെ കത്തിക്കലിലൂടെയും കൂട്ട ഓട്ടത്തിലൂടെയും ലഹരി മരുന്ന് ഇല്ലാതാകുമോ ക്യാമ്പയിനൊപ്പം എൻഫോഴ്സ്മെന്റും ഫലപ്രദമാക്കണം കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ രാസലഹരി എങ്ങനെ നിയന്ത്രിക്കാമെന്നത് സംബന്ധിച്ച ഒരു നിർദ്ദേശങ്ങളും മധ്യനയത്തിലില്ല ഈ മദ്യനയം തയ്യാറാക്കിയത് ആരാണെന്നോർത്ത് അത്ഭുതപ്പെടുകയാണ് ഘട്ടമായി മദ്യ ഉപഭോഗം കുറയ്ക്കുമെന്ന് പറഞ്ഞവർ അധികാരത്തിലിരുന്ന ഏഴു വർഷവും മദ്യവ്യാപനത്തിന് വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിച്ചത് എല്ലാ ബാറുകളും ഔട്ട്ലെറ്റുകളും പുനഃസ്ഥാപിച്ച് മദ്യലഭ്യത വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് സർക്കാർ ചെയ്തത് നേരത്തെ പറഞ്ഞതിൽ നിന്നും വിരുദ്ധമായ നടപടികളാണ് സ്വീകരിച്ചത് ഒരു പഠനവും നടത്താതെ കൂടുതൽ മദ്യവിതരണം ചെയ്ത് പരമാവധി വരുമാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് മദ്യനയത്തിലുള്ളത് മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നും മാത്രമായി സംസ്ഥാനത്തിന്റെ വരുമാനം ചുരുങ്ങിയാണ് പണത്തിനാവശ്യം വരുമ്പോൾ മദ്യനികുതി എന്ന രീതിയാണ് സർക്കാർ നടപ്പാക്കുന്നത് മദ്യവില കൂടുമ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളും കുട്ടികളുമാണ് അതിന് ഇരകളായി മാറുന്നത് അതേസമയം സംസ്ഥാനത്തെ പുതിയ മധ്യനയത്തിൽ ഇടതു മുന്നണിയിൽ നിന്നും എതിർപ്പ് ഉണ്ടായിട്ടുണ്ട് സി പി ഐ ആണ് സർക്കാരിന്റെ മധ്യനയത്തിനെതിരെ എഐ ടി സി എതിർപ്പ് പരസ്യമാക്കുകയും ചെയ്തു പുതിയ മധ്യനയം കള്ളു വ്യവസായത്തെ തകർക്കുമെന്നും കള്ള മേഖലയെ തടഞ്ഞുവുമാണ് സി ആരോപിക്കുന്നത് റിസോർട്ടുകളിലും റെസ്റ്റോറന്റുകളിലും കള്ളു അനുവദിക്കാൻ പാടില്ല എന്നും ആവശ്യപ്പെട്ടു രജിസ്റ്റേഡ് തൊഴിലാളികൾക്ക് മാത്രമേ കള്ളിച്ചെത്താൻ അവകാശമുള്ളൂ ബാഹ്യ ഏജൻസികൾക്ക് അനുമതി നൽകുന്നത് അരാജ്യത്വമാണെന്നും എ ഐ ടി സി വിമർശിച്ചു